ഉമ്മൻചാണ്ടി വായടിച്ച വീട്ടിലിരിക്കണമെന്ന മന്ത്രി ജി സുധാകരൻ. മരാമത്ത് വകുപ്പിനെതിരെ നിരന്തരം പ്രസ്താവന ഇറക്കുന്നതിനെതിരെ ക്ഷുഭിതനായി സുധാകരൻ ആദ്യമായാണ് ഇത്തരമൊരു പ്രസ്താവന നടത്തുന്നത്. വെട്ടിക്കവല സദാനന്ദപുരം റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് ഉമ്മൻചാണ്ടിയെ വിമർശിച്ചത്. ഉമ്മൻചാണ്ടി ഇയാളെ പറഞ്ഞു, ഇപ്പോ എന്തോ ഒന്ന് പാലമൊക്കെ എന്റെ കാലത്തല്ലായിരുന്നു. പദ്ധതി വായിച്ചല്ലേ, ഓരോ ആഴ്ചയിലും ഞാൻ ഓരോ പാലം പണി ചെയ്യാൻ ഇതാണ് പദ്ധതി വന്ന് കിട്ടി. എന്നൊരു അത്ഭുത, ഒരാഴ്ച ഒരു പാലം പണി. ഒരു മന്ത്രി മുഖ്യമന്ത്രി പറയുകയാണ്, പത്രത്തിൽ അടിച്ചു വന്നാണിത്. അപ്പൊ ഒരാഴ്ച ഒരു പാലം പണി, ഞാൻ ഒരു മാസം 4.5 പണിയുണ്ട്, പണിയണം. 12 മാസമാകുമ്പോൾ 12 × 40, 5 വർഷമാകുമ്പോൾ 240 പാലം പണിയാണ്. എവിടെയാ പണിഞ്ഞത് പറയ? പത്തനാപുരം മണ്ഡലത്തിൽ പണിഞ്ഞ പാലം എവിടെയാ? എത്ര എണ്ണം പണിഞ്ഞു? 1 പണിഞ്ഞാൽ മതിയോ? പോരാല്ലോ, 240 പാലം പണിയുണ്ട്. ഇവിടെ ഒന്നും വേണം, എന്റെ മണ്ഡലത്തിൽ ഒറ്റ പാലം പണിഞ്ഞത്. ആലപ്പുഴ ജില്ലയിലൊരു പാലം പണിഞ്ഞിട്ടില്ല. എവിടെയാ അദ്ദേഹം പാലം പണിഞ്ഞത്? അപ്പൊ 240 പാലം പണിഞ്ഞത് പാല അദ്ദേഹത്തിന്റെ പുതുപ്പള്ളിയിലാണ്, ഇവിടെയല്ല. അവിടെ കാണുന്നിടത്തല്ലാണ് പാലം വരുന്നത്. ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്താണ്? ഞങ്ങൾ പണിഞ്ഞ പാലത്തെ കൂടെ ഭൂക്ക് ഭൂക്കെന്ന് കാർ ഓടിച്ചിട്ട് പറയുകയാണ് ഇത് പാലമല്ല, ഇത് ചുമ്മാതാണെന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ബഹുമാനായ ഉമ്മൻചാണ്ടി, നിങ്ങളുടെ മതി, നിങ്ങളുടെ പേരുടെ ബഹുമാനമല്ലേ പോവുക? ഒന്നും പറയാനല്ലേ വായടച്ച് വെറുതെ വീട്ടിൽ പോയിരിക്കുക? കുറേ കാലമായില്ലേ രാഷ്ട്രീയം തുടങ്ങിയിട്ട്? വീട്ടിൽ പോയി ഇരിക്കുക കുറച്ചു കാലം, അല്ലെങ്കിൽ നാടിനോട് സത്യം പറയുക. തട്ടിപ്പും വെട്ടിപ്പോ നടക്കത്തില്ല ഇവിടെ. ഇന്നലെ അദ്ദേഹം ആലപ്പുഴ ബൈപ്പാസിന്റെ വടക്കേ ഭാഗത്ത് കൊമ്മാടിയിൽ PW വിമർശിക്കാൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. KC വേണുഗോപാലിന് സ്വീകരണം, അദ്ദേഹമാണ് പേര് പണിഞ്ഞത്. ആയിക്കോട്ടെ, എന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം ഇന്ന് അവിടെ അടിച്ചു വന്നിട്ടുണ്ട്. ആലപ്പുഴ ബൈപ്പാസ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന് ഒരു ശാപമായി. ഏതാണ് കിട്ടി? പാലം പണിഞ്ഞ ശാപമാണ്. KC വേണുഗോപാല പണി അങ്ങനെ ഇവിടുന്ന് പോയിട്ട് വർഷത്തിലായെന്നറിയാം. ആലപ്പുഴ അദ്ദേഹം വേറെ ഏതോ രാജ്യത്ത് പോയി, രാജ്യമല്ല, സംസ്ഥാനത്ത് പോയി. അവിടുത്തെ MP ആണ്, ഇവിടുത്തെ അല്ല, രാജ്യസഭയിലാണ്. എങ്കിലും മാന്യമായി അദ്ദേഹത്തിന്റെ പേര് ഞാൻ വെച്ചു നോട്ടീസിൽ, കല്ലിൽ ഞാൻ പേരെഴുതി, പ്രസംഗിക്കാൻ വിളിച്ച് അദ്ദേഹം വന്നില്ല. ഇത് അദ്ദേഹത്തിന് സ്വീകരണം കൂടെ, പാലം പണിഞ്ഞ് എനിക്ക് സ്വീകരണമായിരുന്നു, എനിക്ക് ആവശ്യമില്ല. ഞാൻ സ്വീകരണം എന്റെ കയ്യിൽ കാശ് കൊടുക്കുക, എനിക്ക് സ്വീകരണം സംഘടിപ്പിക്കാൻ പ്രാന്താണ്. കയ്യിൽ നിന്ന് കാശ് കൊടുക്കുക, അവനവൻ തന്നെ സ്വീകരണം വന്നതാണ്. അത് ഉദ്ഘാടനം ഞാൻ ഉമ്മൻചാണ്ടിയാണ് വരുന്നത്, മുഖ്യമന്ത്രിയായിരുന്നു നാടല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സാധാരണ ഉമ്മൻചാണ്ടിയെ പറ്റി ഒന്നും പറയാറില്ല. ഇന്ന് വരെ ഒന്നും പറഞ്ഞത് ഇപ്പൊ ഞാൻ പറയാണ്. കാരണം അത്രമാത്ത അസപ്പതിച്ചു പോയി. എവിടെയാ നിൽക്കുന്നതെന്ന് അറിയാൻ പാടില്ല. കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഒരു നല്ല കാര്യവും ചെയ്യാനല്ല ജീവിതത്തിൽ, ഒന്നും ചെയ്യാനില്ല അദ്ദേഹത്തിന്, ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ഇരിക്കത്തില്ല, മനുഷ്യരെ ഉപദ്രവിക്കാൻ വേണ്ടി ഇറങ്ങിയൊക്കെ നടക്കുകയാണ്. മനസ്സിലായില്ലേ? ഇറങ്ങിയൊക്കെ നടക്കുകയാണ്, ശപിക്കുകയാണ് ഭവത്താൻ. ആലപ്പുഴ ബൈപ്പാസ് എല്ലാ മാധ്യമങ്ങളും എഴുതി കഴിഞ്ഞു, കൂടണമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇതാണ് സ്ഥിതി. ഇതുകൊണ്ടങ്ങാണ നല്ല കാര്യമുണ്ടോ? പാലരുവിടത്തിന്റെ കാര്യം പറഞ്ഞു. ഇതാ ഇവിടെ നിങ്ങൾ കൊല്ലം ബൈപ്പാസ് കയറി, അവിടുന്ന് 100 കിലോമീറ്റർ കഴിയുമ്പോൾ നിങ്ങൾ ആലപ്പുഴ ബൈപ്പാസ് കയറും. അവിടുന്ന് 50 കിലോമീറ്റർ കഴിയുമ്പോൾ കുണ്ടന്നൂർ ഫ്ലൈ ഓവർ, വൈറ്റില ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് നിങ്ങൾ വടക്കോട്ടൊക്കെ പോയാൽ പാലാരിപ്പട്ടം പാലം നിർമ്മിക്കുന്നത് കാണാം. ഇപ്പോൾ പാലം മൊത്തം ഞങ്ങൾ അത് പൊളിച്ചു കളഞ്ഞു. കാരണം അത് പൊളിച്ചു കളയണമെന്ന് ലോകപ്രശസ്തനായ എഞ്ചിനീയർ ശ്രീധരൻ റിപ്പോർട്ട് എഴുതി തന്നു. മണ്ടാസ് ഐഐറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരെ പിടിച്ചാൽ ഒന്നുകൊണ്ട് അവരും പറഞ്ഞ് പൊളിച്ചു കളയണം. ഞങ്ങളുടെ 3 ചീഫ് എഞ്ചിനീയർമാരെ അയച്ചു, അവരും പറഞ്ഞ് പൊളിച്ചു കളയണം. ശരി, ക്യാബിനറ്റ് കൂടി തീരുമാനിച്ചു ഈ ശ്രീധരനെ ചുമതലപ്പെടുത്തി. നിർമ്മാണം തുടങ്ങാൻ സമയത്ത് എറണാകുളത്തെ പ്രൊഫഷണൽ മാഫിയ ഉടനെ ഹൈക്കോടതി പോയി. ഒരു ബഹുമാനപ്പെട്ട സിംഗിൾ ജഡ്ജി പറഞ്ഞു, പാലം പൊളിച്ചു പണിയണ്ട, പാലം റിപ്പയർ നടത്തി ചെയ്ത് അങ്ങ് ഓടിച്ചാൽ മതി വേണ്ടി ജഡ്ജി പറയുകയാണ്. UDF കാലത്ത് എല്ലാ ആഴ്ചയിലും പാലം നിർമ്മിച്ചെന്നാണ് ഉമ്മൻചാണ്ടി പറയുന്നത്. ആലപ്പുഴ ബൈപ്പാസ് LDF സർക്കാരിന്റെ നേട്ടമാണ്. KC വേണുഗോപാൽ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള MP അല്ല. ആലപ്പുഴ ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചു. പാലം പണിത എനിക്ക് ഞാൻ സ്വീകരണം സംഘടിപ്പിച്ചില്ല, എന്റെ പണം മുടക്കി ഞാൻ എന്തിന് സ്വീകരണം സംഘടിപ്പിക്കണമെന്നും സുധാകരൻ പറഞ്ഞു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കുഴപ്പം നിറഞ്ഞ വകുപ്പായിരുന്നു പൊതുമരാമത്ത് വകുപ്പ്.
അഴിമതിക്കാരായ കരാറുകാരും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ചേർന്ന് പത്തിരട്ടി വരെ ഉയർത്തിയ നിർമ്മാണങ്ങളാണ് നടത്തിയതെന്നും സുധാകരൻ വിമർശിച്ചു.